നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നു, ഇന്നലെ അല്ല മറ്റേ ഞാനല്ലേ, റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വരുന്ന മെസ്സേജസിൽ നിങ്ങൾ ചോദിച്ച ക്വയറി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരിയാണ് നമ്മൾ എക്സംഷൻ ക്ലെയിം ചെയ്യാനുള്ള റൂള്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് 2016 സിലബസിൽ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 2022 സിലബസിലും കിട്ടും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും പണ്ട് രണ്ട് സെപ്പറേറ്റ് പേപ്പർ, രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പിലായിരുന്നു. ഇപ്പോൾ അത് ഒരെണ്ണത്തില്ല. അപ്പോൾ അതിന് എക്സംഷൻ കിട്ടണമെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് എക്സംഷൻ ഒരെണ്ണത്തിൽ പാസ്സായി മറ്റതിൽ എങ്ങനെ, ഇങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടാവും. അതിന് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ലൈവ് ബട്ടണിലും കൊടുത്തിരിക്കാം. നിങ്ങൾ ആദ്യം അത് കണ്ടു നോക്കുക, അതാണ് ഡൗട്ട് എങ്കിൽ. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എക്സാമിന് 60 മാർക്കിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ എക്സംഷൻ കിട്ടുന്ന പലരും പറയാറില്ലേ. ഓക്കെ, ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ നിന്ന് ഞാനൊരു നമ്മുടെ സ്റ്റഡീസ് സെക്ഷനിൽ ഒരു Q&A ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു FAQ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എക്സംഷൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ എക്സംഷൻ എന്ന് പറഞ്ഞത്? ഒന്നുമില്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് എക്സാം എഴുതുന്ന ഓരോ ആൾക്കാരും ഗ്രൂപ്പ് പാസ്സായില്ല, അൺസക്സസ്ഫുൾ ആണ്, പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് 60 മാർക്കിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന 3 അറ്റംപ്റ്റുകളിലേക്ക്, നെക്സ്റ്റ് വരുന്ന എത്ര അറ്റംപ്റ്റ്, 3 ടേംസ് നമ്മൾ എക്സാം എഴുതണം എഴുതില്ല എന്നുള്ളത് കാര്യമില്ല, നെക്സ്റ്റ് വരുന്ന 3 അറ്റംപ്റ്റുകളിലേക്ക് ആ സബ്ജക്റ്റ് എഴുതണ്ട എന്നുള്ളതാണ് റൂള്. പിടിക്കോ, ഇത്ര ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ഡൗട്ടുകളും. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, CMA പാസ്സാവാനുള്ള ക്രൈറ്റീരിയ എന്താ, നമ്മുടെ എക്സാം പാസ്സാവാനുള്ള ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞാൽ രണ്ട് ക്രൈറ്റീരിയസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്, ഇൻഡിവിജ്വൽ നമ്മൾ എത്ര മാർക്ക് മേടിച്ചിരിക്കണം, 40% വാങ്ങണം എന്നാണ് റൂള്. ഓക്കെ, ഇൻഡിവിജ്വൽ നമ്മൾ എത്ര വാങ്ങണം, 40%, 40 മാർക്ക് പ്ലസ് വാങ്ങണം എന്നാണ് റൂള്. ഇനി അടുത്ത പറയുന്നത് അഗ്രിഗേറ്റ്, അഗ്രിഗേറ്റ് എത്ര, 50% വാങ്ങുക, ഇതാണ് നമ്മുടെ റൂള്. ഈ രണ്ട് റൂളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് പാസ്സാവുക. നമ്മുടെ റൂൾ എന്താ, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40%, അതുപോലെ അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ 50% മാർക്ക് വേണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ നോക്കാം, നമ്മൾ ഒരു ഗ്രൂപ്പ്, ഗ്രൂപ്പ് 1 മാത്രമാണ് എഴുതുന്നത്, 4 സബ്ജക്റ്റില്ലേ. നമ്മൾ ഇത് 4 സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40% എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും 40 മാർക്ക് പ്ലസ് മേടിക്കണം, ടോട്ടൽ കൂട്ടുമ്പോൾ 200 മാർക്ക് മേടിക്കണം അല്ലേ. 50% എന്ന് പറഞ്ഞാൽ 200 മാർക്ക്, കാരണം ഒരു ഗ്രൂപ്പാണ് എഴുതുന്നത്, 4 സബ്ജക്റ്റ് ഉണ്ട്, ടോട്ടൽ 400 മാർക്സ്, അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 200 മാർക്സ്. ശരി, നമ്മൾ ബോത്താണ് എഴുതുന്നത്, ഗ്രൂപ്പ് 1 അതുപോലെ ഗ്രൂപ്പ് 2 ഒരുമിച്ചാണ് എഴുതുന്നത് വെച്ചോ, രണ്ട് ഒരുമിച്ചാണ് എഴുതുന്നെങ്കിൽ സെയിം കണ്ടീഷൻസ് അവിടെയും സെയിം. എന്താ, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40%, 40 മാർക്സും, അതുപോലെ അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ എത്ര വേണം, 400 വേണം, എത്ര വേണം, 400 വേണം. പിടിക്കോ, ഇതാണ് റൂള്, ഇതാണ് റൂള്. അതായത് ഒരു ഗ്രൂപ്പിന് നിങ്ങൾ 200 മേടിക്കണം നിർബന്ധമില്ല, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 400 മേടിച്ചാൽ മതി. അതായത് ഗ്രൂപ്പ് 1 ഇപ്പോൾ 198 ആണ്, ഗ്രൂപ്പ് 2 ഇപ്പോൾ സപ്പോസ് 202 ആണെങ്കിൽ ടോട്ടൽ കൂട്ടുമ്പോൾ 400 നമ്മൾ പാസ്സായി. പിടിക്കാം, ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണ് എഴുതിയിരുന്നെങ്കിലോ ഇത് നമ്മൾ ഫെയിലായനെ. പിടിക്കാം, അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ സെയിം ആണ്, 40%, 50%. ശരി, ഇനി നമുക്ക് എക്സംഷൻ്റെ കാര്യം ആലോചിക്കാം. നമുക്ക് 4 പേപ്പറാണുള്ളത് അല്ലേ, 4 പേപ്പറിൽ സപ്പോസ് ഒരു പേപ്പറിന് നമുക്ക് എക്സംഷൻ കിട്ടി, 65 മാർക്ക് കിട്ടി, എത്ര മാർക്ക് കിട്ടി, 65 മാർക്ക് കിട്ടി, പക്ഷേ ഒരു സബ്ജക്റ്റ് നമ്മൾ ഫെയിലായി അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റ് ഫെയിലായി, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു സബ്ജക്റ്റിന് എനിക്ക് എത്ര മാർക്ക് കിട്ടി, 60+ 65 മാർക്ക് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരും, നമ്മുടെ വീട്ടിൽ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ 4 സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് പേപ്പർ നമ്പർ 5 നമ്മൾ വാങ്ങിയത് 40 ആണ്. ഓക്കെ, പേപ്പർ നമ്പർ 6 നമ്മൾ വാങ്ങിയത് 39 ആണ്, 7 65 ഉണ്ട്, 8 ഇപ്പോൾ ഒരു 50 മാർക്സ് ആണ്. ടോട്ടൽ നോക്കിയപ്പോൾ നമ്മൾ ഒരു പേപ്പർ തോറ്റു, 40+ ഒരു പേപ്പർ തോറ്റു, നമ്മൾ ആ ഗ്രൂപ്പ് തോറ്റു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് ലിസ്റ്റിൽ ഇതിന് 65 മാർക്കല്ലേ. ഓക്കെ, അടുത്ത വരുന്ന 3 എക്സാമുകൾക്ക് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അതായത് എക്സാം എഴുതാൻ പോകാണ്ടിരിക്കുക. ഇത് പേപ്പർ നമ്പർ 7 ആണെങ്കിൽ നിങ്ങൾ സാധാ പോലെ 1200 രൂപയാണ് ഒരു ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷൻ, 1200 കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പേപ്പർ നമ്പർ 7 എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകണ്ട, അതാണ് ഒന്നാമത്തെ കാര്യം. ശരി, ഇനി ഈ പറഞ്ഞ ഗ്രൂപ്പ് പാസ്സാവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കണ്ടീഷൻസ് അപ്പോഴും സെയിം ആണ്. എന്താ, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40+ അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ 50% എന്നല്ലേ പറയുന്നത്. നമ്മൾ ഇനി എഴുതുന്ന 3 പേപ്പറല്ലേ, 3 പേപ്പറിന് ടോട്ടൽ എത്രയാണ്, 300 ആണ്, 300 പകുതി എത്രയാണ് 150, അഗ്രിഗേറ്റ് 150 മേടിക്കണം, അഗ്രിഗേറ്റ് എത്ര മേടിക്കണം, 150 മേടിക്കണം. ഇതാണ് നമ്മുടെ എക്സംഷൻ്റെ റൂള്, ഇതാണ് എക്സംഷൻ്റെ റൂള്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിള്ളേർ ചിന്തിക്കും, 150 മാർക്ക് മേടിക്കണോ, നേരത്തെ എക്സാമിന് ഞാൻ 65 മാർക്ക് വാങ്ങിയിരുന്നു, ഇപ്പോൾ അതിനിപ്പോൾ 150 മാർക്ക് മേടിക്കണമെങ്കിൽ നേരത്തെ ഞാൻ എക്സാമിന് മേടിച്ച പേപ്പറിന് 50 മാർക്കായിട്ടാണോ കൺസിഡർ ചെയ്യുക. പിടിക്കോ, നമ്മൾ പേപ്പറിന് 50 മാർക്കായിട്ട് അല്ല കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെയല്ല റൂളെന്ന് പറഞ്ഞാൽ. എന്താ, 40% മേടിക്കുക, അഗ്രിഗേറ്റ് 50% മേടിക്കുക. ഒരു പേപ്പർ എഴുതിയാലും രണ്ട് പേപ്പർ എഴുതിയാലും ബോത്ത് എഴുതിയാലും സിംഗിൾ എഴുതിയാലും എന്തായാലും 40%, 50% മേടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 പേപ്പറാണ് എഴുതുന്നെങ്കിൽ 40% ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് മേടിക്കാം, അതുപോലെ അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 150. പിടിക്കോ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്ക് ലിസ്റ്റ് വരുന്ന എങ്ങനെയായിരിക്കും. മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ സപ്പോസ് നമ്മൾ മേടിച്ചത് 50 മാർക്ക് വാങ്ങി, ഇവിടെയും വാങ്ങി 50 മാർക്ക്. ഇനി 7 പേപ്പർ നമ്മൾ എഴുതിയില്ല, അതിനിവിടെ ഈ നേരിക്കും ഉണ്ടാവുക മാർക്ക് ലിസ്റ്റിൽ ഈ. അടുത്ത പേപ്പർ വാങ്ങിയപ്പോൾ നമ്മൾ 51 മാർക്ക് വാങ്ങി, ടോട്ടൽ കൂട്ടിയപ്പോൾ 151 മാർക്ക് നമ്മൾ ഈ ഗ്രൂപ്പ് പാസ്സായി.
നമ്മൾ ഈ ഗ്രൂപ്പ് പാസ്സായി. അപ്പോൾ നമുക്ക് എത്ര മാർക്കാണ് ഉള്ളതെന്ന് ആരെങ്കിലും ചോദിച്ചു. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകണം, നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഉള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് ഇത് 50, 50, 51, അതുപോലെ ഇവിടെ 61, 65 പിടിക്കുക. അല്ലാണ്ട് ഈ എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഇത് 50 മാർക്കാണ് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല റൂള്. നമ്മുടെ റൂൾ എന്താ, പാസ്സാവാനുള്ള റൂൾ എന്ന് പറഞ്ഞാൽ 40% ഇൻഡിവിജ്വൽ, 50% അഗ്രിഗേറ്റ്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് രണ്ട് സബ്ജക്റ്റിന് എക്സംഷൻ കിട്ടി, രണ്ട് സബ്ജക്റ്റിന് എക്സംഷൻ കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു, രണ്ട് സബ്ജക്റ്റിന് എക്സംഷൻ കിട്ടി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ രണ്ട് പേപ്പർ എഴുതിയാൽ മതി. ആ രണ്ട് പേപ്പറിന് ഇൻഡിവിജ്വൽ 40+ മേടിക്കണം, കൂട്ടുമ്പോൾ 50%. 50% എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആകുമ്പോൾ 200 മാർക്ക്, അതിൻ്റെ പകുതി 100 മാർക്ക്, അതിൻ്റെ പകുതി 100 മാർക്ക് മേടിക്കണം. പിടിയോ, പിടിയോ. ഇതാണ് നിങ്ങളുടെ എക്സംഷൻ്റെ ക്രൈറ്റീരിയ. അല്ലാണ്ട് നിങ്ങൾ കുഴപ്പിക്കരുത്, എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 50 മാർക്കായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊന്നും ആരോടും പോയി ചോദിക്കരുത്. ഇതാണ് നമ്മുടെ ആക്ച്വൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിടിയോ. ഇനി എക്സംഷൻ, നിങ്ങളൊരു എക്സാം, ഇപ്പം നമുക്ക് ഇപ്പം നടന്ന എക്സാമിന് എക്സംഷൻ കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാം ഏതാ, December 2023. ആ എക്സംഷൻ നമുക്ക് എന്ന് വരെ കിട്ടും? June 2024 കിട്ടും, December 2024 കിട്ടും, June 2025 വരെ കിട്ടും. ഈ മൂന്ന് പ്രാവശ്യത്തിനുള്ളിൽ ബാക്കിയുള്ള മൂന്ന് പേപ്പർ എഴുതിയാൽ മതി. പിടിയോ. ഇനി സപ്പോസ് നിങ്ങൾ ഇതിലെ നെക്സ്റ്റ്, ഇപ്പോൾ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന അറ്റംപ്റ്റ്, അതായത് June 2024 പേപ്പർ നമ്പർ 7 എക്സംഷൻ കിട്ടിയ പേപ്പർ പോയി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സംഷൻ ലാപ്സ് ആയി പോകും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സംഷൻ ലാപ്സ് ആയി പോകും. പിടിയോ. അപ്പോൾ എക്സംഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങളെ അറ്റൻഡ് എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സംഷൻ ലാപ്സ് ആയി പോകും. പിടിയോ. പിന്നെ ഒരു ഡൗട്ടും കൂടെ എക്സംഷനെ പറ്റി ചോദിച്ചു, റാങ്ക് മേടിക്കണമെങ്കിൽ ഈ എക്സംഷൻ്റെ മാർക്ക് കൂട്ടുമെന്ന്. റാങ്ക് മേടിക്കണമെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വേണമെങ്കിൽ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ അവിടെ എക്സംഷൻ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് ഒരു പേപ്പറിന് എക്സംഷൻ ഉണ്ട്, ബാക്കി 7 പേപ്പറാണ് അറ്റൻഡ് ചെയ്തെന്ന് വെച്ചോ, 7 പേപ്പർ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരില്ല. ആ എക്സംഷനുള്ള പേപ്പറും കൂടി ഇപ്പം തന്നെ എഴുതി 8 പേപ്പർ അറ്റൻഡ് ചെയ്ത് എൻ്റെ മാർക്ക് കൂട്ടുമ്പോഴേ റാങ്ക് ലിസ്റ്റിൽ പേര് വരൂ. ഞാൻ ചുമ്മാ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിടിയോ. ഇതാണ് എക്സംഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അടുത്ത ജൂൺ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, ഉറപ്പായിട്ട് കണ്ടു നോക്കണം. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോ ആയിട്ട് കാണാം. ബൈ.